തന്റെ നിയോഗങ്ങളെല്ലാം പൂർത്തിയാക്കി അർജന്റീനയുടെ മാലാക കുപ്പായം അഴിച്ചുവെച്ചു അർജന്റീന എന്ന ഫുട്ബോൾ രാജ്യം അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അവർ നേടിയത് നാല് കിരീടങ്ങളാണ് രണ്ട് കോപ്പ അമേരിക്ക കിരീടങ്ങൾക്കൊപ്പം ഒരു ലോകകപ്പും ഒരു ഫൈനലിസിമയും ഈ കിരീടങ്ങളിലെല്ലാം നിർണായകമായ പങ്ക് വഹിച്ച അർജന്റീനയുടെ മാലാക മടങ്ങുകയാണ് ആരാധകർ മിശികയായി വാഴ്ത്തപ്പെടുന്ന ലയണൽ മെസ്സിയെ പോലെ തന്നെ കൊണ്ടാടപ്പെടേണ്ട ഇതിഹാസമാണ് ഡി മരിയ പല കൊറിയ പച്ചപ്പുൽ മൈതാനങ്ങളിൽ അർജന്റീന ആരാധകരുടെ കണ്ണീർ വീഴ്ത്താതെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിനിടെ അർജന്റീന നേടിയ അഞ്ച് കിരീടങ്ങളിലും ലയണൽ മെസ്സിയുടെ വലങ്കയ്യായി നിന്നതാണ് ഡീമരിയ രണ്ടായിരത്തി എട്ട് ഒളിമ്പിക് സ്വർണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ അമേരിക്ക കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫൈനലിസിമ കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തന്നെ ഖത്തർ ലോകകപ്പ് കിരീടം ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക കിരീടവും ഇതിൽ നാല് ഫൈനലുകളിലും ആ കാലുകളിൽ നിന്ന ഗോളുകൾക്കും പങ്കുണ്ടായിരുന്നു കരി പിടിച്ച തകരഷീറ്റിട്ട ഒറ്റമുറി വീട്ടിലെ ബാല്യത്തിൽ അവനെ കളിയാക്കി വിളിച്ചിരുന്നത് നൂഡിൽസ് പോലെ മെലിഞ്ഞു നീണ്ടവൻ എന്ന അർത്ഥമുള്ള ഫിഡിയോ എന്നായിരുന്നു പക്ഷേ ഇന്നവൻ രാജ്യത്തിന് മുഴുവൻ മാലാഖയാണ് അവർ കരയുന്ന നേരം അവർ വേദനിക്കുന്ന നേരം അവരെ രക്ഷിക്കാനെത്തുന്ന മാലാഖ ഗോളടിക്കുമ്പോഴെല്ലാം ൈകൊണ്ട് ഹൃദയ കാട്ടി ആഘോഷിക്കുന്ന ഡീമരിയയുടെ ചിത്രം എല്ലാവർക്കും ഹൃദ്യസ്ഥമാണ് എന്നാൽ അതിനു പിന്നിൽ ഹൃദയസ്പർശിയായ ഒരു വേദനയുടെ കഥ കൂടിയുണ്ട് എന്നത് പലർക്കും അറിയില്ല ഏഴാം മാസത്തിലാണ് ഡീമരിയയുടെ ഭാര്യ മകൾ മിയയെ പ്രസവിച്ചത് റയൽ മാഡ്രിഡ് ബെറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ മത്സരം കളിക്കുന്നതിന്റെ തലേ ദിവസം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ മുപ്പത് ശതമാനം മാത്രമാണ് സാധ്യത എന്നാണ് മാഡ്രിഡിലെ ആശുപത്രിക്കാർ അന്ന് പറഞ്ഞത് പ്രസവശേഷം രണ്ടു മാസം നവജാത ശിശുക്കൾക്കായുള്ള ഐ സിയുലായിരുന്നു കുഞ്ഞ് ഭാര്യയ്ക്ക് കൂട്ടായി ഡീമരിയുണ്ടായിരുന്നു ആ ആശുപത്രി അങ്കണത്തിൽ സീസണിന്റെ വലിയ ഭാഗം അങ്ങനെ കളിക്കാതെ പോയി ഇത് കഴിഞ്ഞാണ് ഡീമരിയ കളിക്കളത്തിൽ തിരിച്ചെത്തുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഡീമരിയയുടെ ഹൃദയത്തിന്റെ ചിഹ്നം കൊണ്ടുള്ള വേറിട്ട ആഘോഷം ജീവിതത്തിൽ എന്തും സാധ്യമാണെന്ന് തന്നെ പഠിപ്പിച്ചത് മകളാണെന്ന് ഡി മരിയ പറയും മകൾ ജനിച്ച തീയതിയായ ഇരുപത്തിരണ്ടാണ് റയൽ മാഡിലും യുവൻഡസിലും മരിയ തിരഞ്ഞെടുത്ത ജേഴ്സി നമ്പർ രണ്ടായിരത്തി അഞ്ചിൽ റൊസാരിയോ സെൻട്രലിലൂടെ പന്ത് തട്ടിയാണ് ഡി മരിയ ക്ലബ് കരിയറിന് തുടക്കമിടുന്നത് ബെൻഫിക്ക റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പി എസ് ടി യുവൻഡസ് എന്നീ വമ്പൻ ക്ലബുകൾക്ക് വേണ്ടി രണ്ട് പതിറ്റാണ്ടോളം പന്ത് തട്ടി ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ ഒപ്പം കളിച്ച ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ഏഞ്ചൽ ഡി മരിയ രണ്ടായിരത്തി എട്ടിലായിരുന്നു അർജന്റീന ദേശീയ ടീമിൽ അരങ്ങേറ്റം വിങ്ങറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും തരാതരം കളിച്ചു ദേശീയ ടീമിന്റെ നീലയും വെള്ളയും കുപ്പായത്തിൽ കയറിയത് മുതൽ ടീമിന്റെ അനിവാര്യ സാന്നിധ്യമായിരുന്നു ഡി മരിയ പതിനാറ് വർഷത്തെ അർജന്റീന കരിയറിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തിയൊന്ന് ഗോളുകളാണ് മരിയയുടെ സമ്പാദ്യം ദേശീയ കുപ്പായത്തിലെ അവസാന മത്സരമായിരുന്നു ഈ കോപ്പ ഫൈനൽ ആ മത്സരത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് ആയതും മറ്റാലും തന്റെ സൈന്യത്തിലെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയുടെ വിടവാങ്ങൽ കിരീടനേട്ടത്തോടെ ആകണമെന്ന് മെസ്സി ചിന്തിച്ചിട്ടുണ്ടാകണം ലക്ഷ്യത്തിലെത്തും മുൻപ് പാതി വഴിയിൽ വീണുപോയപ്പോൾ മെസ്സി കണ്ണീരണിഞ്ഞതും അതുകൊണ്ടാകാം എല്ലാത്തിനുമൊടുവിൽ കോപ്പയിലെ വിജയമധുരം നുണഞ്ഞ് മാലാഗ ദേശീയ കുപ്പായം അഴിച്ചു വച്ചു മാലാഗ പടിയിറങ്ങുമ്പോൾ ശൂന്യമാകുന്നത് ആൽബി സലസകളുടെ വലതുപാർശ്വം മാത്രമല്ല ആരാധകരുടെ ഇടനെഞ്ചിൽ പകരം വയ്ക്കാൻ ആളില്ലാത്തൊരു ഇടം കൂടിയാണ്